അല്ല, ഈ ബിന്ദു അമ്മിണിയും കനകദുർഗയും എന്നു മുതലാണ് സുപ്രീം കോടതി ജഡ്ജിമാരായതെന്നാണ് നമുക്കിപ്പോൾ ഒരു ഉണ്ടാകുന്ന ഒരു സംശയം, സന്ദേഹം. കാരണം നാളെ സുപ്രീം കോടതി ശബരിമല സ്ത്രീ വിഷയ യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജിയിൽ വിധി പറയുകയാണ്. നാളെ വിധി പറയാൻ പോകുന്നു. നാളെ രാവിലെ 10:30 വിധി പറയുന്നത്. എന്നാൽ ഒരു മുഴം മുമ്പേ അങ്ങ് വിധി പ്രവചിച്ചിരിക്കുകയാണ്. ആ വളരെ കെങ്കേമികളായ രണ്ട് മഹിളാരത്നങ്ങൾ, കനകദുർഗയും ബിന്ദു അമ്മിണിയും. അതായത് ശബരിമലയിൽ വിധി, ആ ശബരിമല യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കാനൊന്നും പോകുന്നില്ല എന്നാണ് ഈ മഹതികളുടെ കണ്ടുപിടുത്തം. എന്താണെന്നറിയില്ല, ഇവർ ചിലപ്പോൾ എവിടെന്നെങ്കിലും ശൂന്യതയെന്ന് അല്ലെങ്കിൽ കവടി നിരത്തി വെച്ചുവല്ലോ അറിഞ്ഞതായിരിക്കും നാളെ എന്താണ് വരുന്ന വിധി എന്ന തരത്തിൽ. കാരണം ഇവർ അങ്ങനെ അസംഗ്നിഗ്ധമായിട്ടങ്ങ് പറയുകയാണ് ശബരിമല യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തയ്യാറാവില്ല എന്ന്. കാരണം ബിന്ദു, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ബിന്ദു അമ്മിണിയും കനകദുർഗയും സുപ്രീം കോടതി ജഡ്ജിമാരായി മാറി നിയമിതരായോ എന്ന്. മറ്റൊരു കാര്യം, ശബരിമല യുവതീ പ്രവേശനം അത് സുപ്രീം കോടതി അനുവദിക്കും. 50 വയസ്സിനുള്ള സ്ത്രീ, താഴെയുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ എത്താമെന്ന വിധി വന്ന ശേഷം ഞങ്ങൾ മലകയറി, അതുകൊണ്ട് കോടതി വിധി നടപ്പിലായി. കാരണം രാജ്യത്തെ എല്ലാ കോടതി വിധികളും നടപ്പിലാക്കാൻ ഇത്തരത്തിലുള്ള കുറേ ആളുകൾ കച്ച കെട്ടി ഇറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? കോടതി വിധി എന്നത് കൊണ്ട് നവോത്ഥാന നായികമാരാകാൻ വേണ്ടി ശബരിമലയിൽ എത്തിയവരാണ് ഇത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല. 4 പോലീസുകാരില്ലാതെ, 4 പോലീസുകാരുടെ അകമ്പടിയില്ലാതെ എങ്ങും ഇറങ്ങാൻ പറ്റുന്നില്ല. ഒരുത്തിക്കാകട്ടെ വീടും പോയി, കൂടും പോയി, മക്കളും പോയി, ഭർത്താവും പോയി, എല്ലാം പോയി, ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാണ്. എന്നിട്ടും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. ഇനി വീണ്ടും ഞങ്ങൾ ശബരിമലയിൽ പോകുന്നതിൽ അർത്ഥമില്ലത്രേ. അതെന്തൊരു സംഭവമാണ്! ഇനി എല്ലാ വർഷങ്ങളും പോകാമല്ലോ, ഒന്ന് പോയതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പിണറായിയുടെ പോലീസ് കൃത്യമായ സുരക്ഷയും തരുമല്ലോ. അപ്പോൾ എപ്പോഴായാലും പോകുകയും ചെയ്യാം. ഇനി പുതിയ ആളുകൾ പോകട്ടെ എന്ന് വെച്ചാൽ, ഇവളുമാർ പറയുന്നതനുസരിച്ച് പോകാൻ പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ശരിയാണ്, നിങ്ങളെപ്പോലെയുള്ള ചില ചില ആളുകൾ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കാനും ഇവിടുത്തെ ശബരിമലയുടെ പാവനതയും പവിത്രതയും ഒക്കെ തകർക്കാനും വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള ചില ആളുകളുണ്ട്. അവരൊക്കെ പോകുമായിരിക്കും, നല്ല കുടുംബത്തിൽ പിറന്ന സ്ത്രീകളാരും പോവില്ല എന്ന് ഒരു തർക്കമില്ലാത്ത രീതിയിൽ പറയാം. അപ്പം ചിലരൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ശബരിമല പോകേണ്ടവരെല്ലാം ബിന്ദു അമ്മിണിയുടെയും കനകദുർഗയുടെയും NOC വാങ്ങിച്ചിട്ടാണല്ലോ പോകുന്നത്. അത് ഇവരെ സഹായിക്കാൻ നവോത്ഥാന കേരള സ്ത്രീപക്ഷ കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മയുമുണ്ട്. തിരുവോണ സമയത്ത് കേരളത്തിനകത്തും പുറത്തുമുള്ള 2 സ്ത്രീകൾക്ക് പ്രവേശിക്കാനായിട്ടുണ്ട്. ഇതൊക്കെ ആരാണ്? നമ്മളാരും അറിഞ്ഞില്ലല്ലോ. തിരുവോണ സമയത്ത് ആരാണ് 2 യുവതികൾ ശബരിമലയിൽ കയറിയത്? ഈ പൊട്ടത്തരമൊക്കെ പറയാൻ അത് നേരത്തെ വെളിവില്ല, അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇവരിങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇറങ്ങിയത്. അപ്പം ഇത്തരത്തിലുള്ള പൊട്ടത്തരം കൂടി പറഞ്ഞ് എന്ത് കാര്യത്തിനാണ് വെറുതെ വിവാദമുണ്ടാക്കുന്നത്? കയറാൻ ഇനിയും തയ്യാറായി വരുന്ന യുവതികൾക്ക് സഹായം ചെയ്യുമെന്നും ബിന്ദു പറഞ്ഞു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ശബരിമല കയറാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ ഏത് യുവതികളുണ്ടെങ്കിലും ബിന്ദു അമ്മിണിയെ പോയി ഒന്ന് കണ്ടാൽ മതി, പുള്ളിക്കാരത്തി വേണ്ട എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു തരുമെന്നാണ് പുള്ളിക്കാരത്തി ആണയിട്ട് പറയുന്നത്. അസന്നിഗ്ധമായിട്ട് പുള്ളിക്കാരത്തി അങ്ങ് പറയുകയാണ്. കാരണം ഇനി പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ തീരുമാനിച്ചിട്ടില്ലെന്നാണ് കനകദുർഗ പറയുന്നത്. കനകദുർഗ ഇനി ശബരിമല പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന്. ഏതായാലും അധികം വൈകാതെ തീരുമാനമൊക്കെ എടുക്കണം കനകദുർഗയും ബിന്ദു അമ്മിണിയും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം പുനഃപരിശോധനാ ഹർജി ഇപ്പം അതൊന്നും ഇനിയിപ്പം പുനഃപരിശോധിക്കാൻ അവിധി പുനഃപരിശോധിക്കാൻ സാധ്യതയില്ലത്രേ. കനകദുർഗയും അമ്മിണിയും അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, ബിന്ദു അമ്മിണിയും അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഞങ്ങൾ കയറിയതോടെ കോടതി വിധി നടപ്പാക്കി എന്ന് പറഞ്ഞു. അവരെവിടെ കയറിയെന്നാണ് ഈ പറയുന്നത്? നമുക്ക് യാതൊരു തരത്തിലുള്ള ആധികാരികമായിട്ടുള്ള തെളിവുകളുമില്ല അവർ കയറിയോ ഇല്ലയോ എന്ന്. ശരിയാണ്, ഒരു കോറിഡോറിൽ കൂടെ ഈ 2 കറുപ്പ് കൊടുത്ത് രാത്രിയുടെ മറവിൽ 10-15 പോലീസുകാരെ കൂട്ടുപിടിച്ചിട്ട് കള്ളത്തരത്തിലൂടെ പിൻവാതിലൂടെ, ഏതായാലും മുന്നിലൂടെ പോകുന്ന ശീലമൊന്നും ഇല്ലാത്തവരായിരിക്കുമല്ലോ ഇമാതിരി പരിപാടിക്കൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ട് കയറി അവിടെ ആധികാരികമായി ശ്രീകോവിലിനകത്തോ അല്ലെങ്കിൽ നാലമ്പലത്തിനകത്തോ കയറിയ യാതൊരു തരത്തിലുള്ള ആധികാരിക രേഖകളില്ല. ഏങ്ങാണ്ട് ഈ ദേവസ്വം സ്റ്റാഫുകൾ പ്രവേശിക്കുന്ന കൗണ്ടറിൽ കൂടി 2 പേർ വരുന്ന CCTV ഫുട്ടേജ് കാണിച്ചിട്ട് ഞങ്ങൾ നവോത്ഥാനം നടപ്പിലാക്കി എന്ന് പറഞ്ഞ് വീമ്പ് പറയുന്ന ബിന്ദു അമ്മിണിയും കനകദുർഗയും അപ്പം നേരത്തെ എനിക്ക് ഗണിച്ച് പറയുകയാണെന്നൊക്കെ നമ്മൾ നാട്ടിൻ പുറത്ത് പറയും. അവർ പറഞ്ഞിരിക്കുന്നു നാളെ പുനഃപരിശോധന ഹർജിയൊന്നും ഒരു തീരുമാനമാകാൻ പോകുന്നില്ല, പുനഃപരിശോധിക്കാൻ സാധ്യതയില്ല. അത് ഞങ്ങൾ പോയി, ഇനി ഞങ്ങൾക്ക് പോകാൻ താല്പര്യവുമില്ല, അല്ലെ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആലോചിക്കും. ഇനി ആർക്കെങ്കിലും ശബരിമല പോകണമെന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടാൽ മതി, ഞാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാം. ഇത് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും എന്തൊക്കെയാണ്, അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ള കാര്യമാണ് ഇതിലൂടെ വീണ്ടും പറയുന്നത്. വീണ്ടും പ്രകോപനം ഉണ്ടാക്കാനാണ് നവോത്ഥാന നായികമാർ എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ആക്ടിവിസ്റ്റുകളായ ബിന്ദു അമ്മിണിയും കനകദുർഗയും ശ്രമിക്കുന്നതെന്നാണ് നമുക്കും പറയാനുള്ളത്.